നെഞ്ചുപിളർക്കുന്ന കാഴ്ചകളാണെങ്ങും ഇനി എന്ത് എന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുന്നവരും കാണാതായവരെ തേടി അലയുന്നവരും ഇവിടെ പതിവ് കാഴ്ചയാവുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിൽ അഭയം തേടിയവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ചിലർ, വീടും ഭൂമിയും സമ്പാദ്യവും എല്ലാം പോയി ഇനി എന്തെന്നറിയാതെ മറ്റു ചിലർ, കാണാതായ ഉറ്റവരെ തേടി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും മോർച്ചറികളിലും കയറിയിറങ്ങുന്നവരുണ്ട്. കരഞ്ഞും കണ്ണീർ വാർത്തുമാണ് ഇവർ ക്യാമ്പിൽ നിമിഷങ്ങൾ തള്ളി നീക്കുന്നത്. എന്റെ ചെവല്യം എന്റെ മോനൊക്കെ പോയി മരിച്ചുപോയി, അവരൊക്കെ പോയി. കുറച്ചാൾക്കാരൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾ 10 ഏക്കർ കൂടെ ഓടിയിട്ട് അവിടെ റിസോർട്ട് ഉണ്ട്, അങ്ങോട്ട് പോയി ഞങ്ങള്. വയസ്സായവരും കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർ ക്യാമ്പുകളിലുണ്ട്. ചിലരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. വീടും സ്ഥലവും ഉൾപ്പെടെ നഷ്ടമായതിനാൽ എത്ര കാലം ക്യാമ്പുകളിൽ തള്ളി നീക്കേണ്ടി വരുമെന്ന് ഇവർക്കറിയില്ല. സംഭവിച്ച ദുരന്തങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്താനുമില്ല. എങ്കിലും മുന്നറിയിപ്പ് സംവിധാനം കുറെ കൂടി കാര്യക്ഷമമാക്കാമായിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നു എന്ന് ചിലർ പറയുന്നു. ഒരു ലേസം മുൻകൂറായിട്ട് ഒരു ആരെങ്കിലും ഒരു വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ താമസം മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ സ്വയമായിട്ട് മാറിയതാണ്. കാരണം ഇല്ലാതെ ഒരു വിവരം അറിയുന്നില്ലല്ലോ. 50 ക്യാമ്പുകളിലായി 3000 പേരാണ് കഴിയുന്നത്. ഇവരിൽ അന്യസംസ്ഥാന തൊഴിലാളികളുമുണ്ട്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൂടുതൽ പേരെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും സന്നദ്ധ സംഘടനകൾ വഴി സംഭരിച്ച് ജില്ലാ ഭരണകൂടം വിതരണം ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, വയനാട്.